ഹായ്, വെൽക്കം ബാക്ക് ടു ലുബീസ് കിച്ചൺ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു നാടൻ ഇറച്ചിച്ചോറുമായിട്ടാണ്. നമുക്ക് ബിരിയാണിയൊക്കെ വെക്കാൻ ബുദ്ധിമുട്ടുള്ളപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഇറച്ചിച്ചോറ്. ഇതിൽ ബിരിയാണി ചേർക്കുന്ന പോലെ ഒരുപാട് നെയ്യോ ഓയിലോ ഒന്നും ചേർക്കുന്നില്ല. മാത്രമല്ല നല്ല ടേസ്റ്റുമാണ് ഇത് കഴിക്കാൻ. അപ്പോൾ എങ്ങനെയാണ് ഇറച്ചിച്ചോറ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇറച്ചിച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മട്ടൻ ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ 1.5 കിലോ മട്ടൻ ഉണ്ട് ഏകദേശം. നിങ്ങൾ ഇതിനു വേണ്ടി മട്ടൻ എടുക്കുമ്പോൾ എല്ലോടു കൂടിയുള്ള പീസ് വേണം എടുക്കാൻ. എല്ലോടു കൂടിയുള്ള പീസ് എടുത്താലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അതുപോലെ മട്ടൻ ചെറിയ കഷ്ണങ്ങളായിട്ട് ഇതുപോലെ മുറിച്ചെടുക്കുകയും വേണം. മട്ടന് പകരം ബീഫോ അല്ലെങ്കിൽ ചിക്കനോ എന്ത് വേണമെങ്കിലും വെച്ച് നമുക്ക് ഇറച്ചിച്ചോറ് ഉണ്ടാക്കാവുന്നതാണ്. ഞാനിപ്പോൾ മട്ടൻ എടുത്തു എന്നേ ഉള്ളൂ. ഇനി നമുക്ക് ഈ മട്ടൻ വേവിച്ചെടുക്കണം. അതിനായിട്ട് ഞാൻ കുക്കറിലേക്ക് ഇടുവാണ്. മട്ട നന്നായിട്ട് കഴുകി അതിൻ്റെ വെള്ളമൊക്കെ മാറ്റിയിട്ട് വേണം കുക്കറിലേക്ക് വെച്ച് കൊടുക്കാൻ. ഇനി ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കണം. ഇതിപ്പോൾ സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ്. ഇതിലിപ്പോൾ ഒരു 4-5 സവാളയോളം ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. അപ്പോൾ സവാളയിൽ കൂടെ ഇനി നമുക്ക് 2 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തതും അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി കട്ട് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കണം. ഇനി ഇതിലേക്ക് ഒരു 5 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കണം. നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കാം. ഇതിൽ മുളക് പൊടി ഇടുന്നുണ്ട്. അതുപോലെ ഒരു 3 തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കണം. പിന്നെ ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾ ഇതിൻ്റെ കൂടെ ഇട്ടാൽ നല്ല മണമായിരിക്കും. ഇനി ഇതിലേക്ക് ഒരു 1/2 നാരങ്ങയുടെ ജ്യൂസും കൂടി ഇട്ട് കൊടുക്കണം. ഇപ്പം ഇതിപ്പോൾ നല്ല ജ്യൂസുള്ള നാരങ്ങയാണ്. ചെറിയ കുറച്ച് ജ്യൂസേ ഉള്ള നാരങ്ങയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഫുൾ നാരങ്ങ ഇട്ട് കൊടുക്കാം. 1.5 കിലോ മട്ടൻ ഉണ്ടല്ലോ, അപ്പോൾ ഒരു ഫുൾ നാരങ്ങയുടെ ജ്യൂസ് ഒഴിച്ചു കൊടുത്താലും കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കണം. ഞാൻ ഗരം മസാലയുടെ പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതുപോലെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി ഒരു 2 ടീസ്പൂൺ മുളക് പൊടി. മുളക് പൊടിയൊക്കെ എരിവിനനുസരിച്ച് ചേർത്താൽ മതി. ഇത്രയും വേണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി കുറച്ച് ചേർത്താലും മതി. ഇനി ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. പിന്നെ ഇതിൽ ഒരുപാട് മല്ലിപ്പൊടി നമ്മൾ സാധാരണ കറി ചേർക്കുന്ന പോലെയൊന്നും ചേർക്കുന്നില്ല, കുറച്ച് മാത്രമേ ചേർക്കുന്നുള്ളൂ. പിന്നെ കുറച്ച് ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇതിൻ്റെ കൂടെ അങ്ങ് ഇട്ട് കൊടുക്കണം. ഇനി ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കണം. നമ്മളിപ്പം ഇത് വഴറ്റിയിട്ടൊന്നുമല്ല ചേർക്കുന്നത്, അതുകൊണ്ട് അതിന് പകരമായിട്ട് ഓയിൽ ഇതിൻ്റെ കൂടെ അങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി. പ്രത്യേകിച്ച് സാധാരണ നമ്മൾ വഴറ്റിയിട്ടൊക്കെയാണല്ലോ മട്ടൻ ഇട്ട് കൊടുക്കുന്നത്, അപ്പം അങ്ങനെയൊന്നും ഇടേണ്ട ആവശ്യമില്ല. നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കണം. നിങ്ങൾ ഇത് ഈ പാത്രത്തിൽ തന്നെ വെച്ച് ഞാനങ്ങ് ഇളക്കുവാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇളക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു വലിയ പാത്രത്തിലിട്ട് ഇളക്കിയിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്താലും മതി. ഞാനിപ്പോൾ എളുപ്പത്തിന് വേണ്ടി എല്ലാം ആ ഒരു പാത്രത്തിൽ വെച്ച് തന്നെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുവാണ്. മട്ടനിലേക്ക് നന്നായിട്ട് മസാല പിടിക്കുന്നവരെ നന്നായിട്ടൊന്ന് കൈകൊണ്ട് ഇളക്കി ഒന്ന് പിടിപ്പിക്കണം. ഇതിലിപ്പോൾ ഏകദേശം മസാലയൊക്കെ ഞാൻ എല്ലായിടത്തും ഇളക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 15 മിനിറ്റോളം വെക്കണം. 15-20 മിനിറ്റാവും മസാല ഒന്ന് ചെറുതായിട്ട് പിടിച്ചു വരും. അതിനുശേഷം ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒരുപാട് ഒഴിക്കരുത്, നമ്മളെ പാത്രത്തിൻ്റെ പകുതിയിൽ ഉള്ള വെള്ളം ഒഴിച്ചാൽ മതി. മട്ടനിൽ നിന്ന് വേകുമ്പോൾ വെള്ളം ഇറങ്ങി വരും. അപ്പോൾ ഞാനത് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ സമയത്ത് അരി റെഡിയാക്കാം. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് 4 കപ്പ് ബസ്മതി റൈസാണ്. അപ്പോൾ ഈ ഏത് ടൈപ്പ് റൈസ് വേണമെങ്കിലും എടുക്കാം. ബിരിയാണി റൈസ്, സാധാരണ ബിരിയാണി റൈസ് ആയാലും മതി. ഇത് ഞാനൊരു 20 മിനിറ്റ് ഒന്ന് കുതിർത്തിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കുക്ക് ചെയ്യുന്നതിന് ഒരു 20 മിനിറ്റ് മുമ്പ് തന്നെ അരി കഴുകി ഒന്ന് കുതിർക്കാൻ വെക്കണം. എങ്കിൽ മാത്രമേ നമ്മൾ കുക്ക് ചെയ്തെടുക്കുമ്പോൾ ചോറ് നന്നായിട്ട് കിട്ടുള്ളൂ. ഇപ്പോഴേക്കും മട്ടൻ കുക്കായി വന്നിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് അതിൻ്റെ നെയ്യൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി ഇതിൽ നിന്ന് മട്ടൻ കോരി എടുക്കാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾ കോരി എടുക്കുമ്പോൾ മട്ടൻ്റെ പീസും അതുപോലെ തന്നെ നമ്മളിട്ട സവാളയുടെയും തക്കാളിയുടെയൊക്കെ വലിയ പീസുകളും കൂടി ഒന്ന് കോരിയെടുക്കണം. ഇതിൽ ലാസ്റ്റ് വെള്ളം മാത്രമേ കാണാൻ പാടുള്ളൂ, ബാക്കിയെല്ലാം നമ്മളിതുപോലെ ഒരു സ്പൂൺ വെച്ച് കോരിയെടുക്കുകയാണ്. അപ്പോൾ വെള്ളം നമുക്ക് ആവശ്യമുണ്ട്, പിന്നീട് ചോറിലൊഴിക്കാൻ വേണം. അപ്പോൾ അതിനായിട്ടാണ് മട്ടനും പീസും വേറെ തന്നെ ആക്കിയെടുക്കുന്നത്. അപ്പോൾ നമ്മൾ കോരിയെടുത്താലും ഇതിലെ ചെറിയ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പീസ് അതുപോലെ കിടക്കും. അതൊക്കെ ഇവിടെ കിടന്നോട്ടെ, കുഴപ്പമില്ല. വലിയ പീസെല്ലാം എടുത്തു മാറ്റാം. ഇപ്പോൾ എല്ലാം നന്നായിട്ട് മാറ്റി വന്നിട്ടുണ്ട്. ഇനി വെള്ളം മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ ഈ വെള്ളം വെച്ചിരിക്കണം, നമുക്ക് പിന്നെ ആവശ്യമുണ്ട്. ഇനി നമുക്ക് ചോറ് റെഡിയാക്കാം. അതിനായിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട് ഞാനിതിലേക്ക്. ഇനി ആവശ്യത്തിന് ഓയിലും കൂടെ ഒഴിക്കണം. നിങ്ങൾ ഓയിലോ നെയ്യോ ഏതെങ്കിലും മാത്രമായിട്ടും എടുക്കാം. ഇനി രണ്ടും കൂടെ എടുത്തു എന്നേ ഉള്ളൂ. ഇനി ഇതിലേക്ക് ഒരു 6 ഏലക്ക,
അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിക്കാത്തതാണ് ഇട്ടിട്ടുള്ളത്. പിന്നെ ഒരു ടീസ്പൂൺ പെരിഞ്ജീരകം, ഒരു ടീസ്പൂൺ ജീരകം, പിന്നെ രണ്ട് കറുകപ്പട്ടയുടെ പീസ് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ കരയാമ്പൂ ഞാനൊരു 6 എണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് ഓയിലിൽ കിടന്ന് ചൂടായി വരണം. ഈ മസാലകളെല്ലാം ഇങ്ങനെ ഒന്ന് ഇളക്കിയെടുക്കണം. ഒരുപാട് തീ കൂട്ടിയിടരുത്, ചെറിയ ഇത് തീയിൽ തന്നെ ഇട്ട് ഒന്ന് ഇതാക്കി എടുക്കണം. ഇനി ഇതിലേക്ക് ഒരു 2 സവാള ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കാം. നമ്മൾ നേരത്തെ മട്ടനും ചേർത്തിട്ടുണ്ട് ഓൾറെഡി, അതുകൊണ്ട് ഒരു 2 സവാള ചോറിനായിട്ടും കൂടി മാറ്റി വെച്ചിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി സവാള ഇതിൽ കിടന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഒരുപാട് ഫ്ലെയിമൊന്നും കൂട്ടി വയ്ക്കേണ്ട, ഒരു നോർമൽ ഫ്ലെയിമിലിട്ട് വഴറ്റിയെടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഞാനൊരു 3 പച്ചമുളകും കൂടി ഇട്ടിട്ടുണ്ട്. നേരത്തെ നമ്മൾ ഓൾറെഡി ഒരു 5 പച്ചമുളകോളം ഇട്ടതാണ് മട്ടനിൽ, അപ്പോൾ അതനുസരിച്ച് ചേർത്താൽ മതി. ഒരു 3 പച്ചമുളക് ഇതിലും ചെറുതായിട്ട് കട്ട് ചെയ്ത് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. ഇനി ഇതിൽ ആവശ്യത്തിനുള്ള സവാള ഒന്ന് കുറച്ച് ചൂടായി വരുമ്പോൾ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഉപ്പിടുന്നുണ്ടെങ്കിലും നമ്മളിതിൽ വെള്ളം വെച്ചതിന് ശേഷം ഒന്നും കൂടി ഉപ്പ് നോക്കിയിട്ട് വേണം കുക്ക് ചെയ്യാൻ. അപ്പോൾ ഇപ്പോൾ ഞാൻ ആവശ്യത്തിനുള്ളത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് നമ്മൾ നേരത്തെ കോരി എടുത്ത് വെച്ച മട്ടനാണ്. വെള്ളമൊന്നും ഇല്ലാത്ത മട്ടൻ ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കണം. മട്ടനും അതിൻ്റെ കൂടെയുള്ള മറ്റ് പീസുകളും എല്ലാം ഇതിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഇതും കൂടി ഇതിലേക്ക് ഒന്ന് ഇട്ട് ഇളക്കിയെടുക്കണം. നന്നായിട്ട് ഇതൊന്ന് ഓയിലിൽ കിടന്നു. നമ്മളിത് ആദ്യം ഓയിലൊന്നും വഴറ്റിയിട്ടില്ല, അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നന്നായിട്ട് ഇതിൽ കിടന്ന് ഓയിലിട്ട് നന്നായിട്ട് ഒന്നൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ നമ്മൾ കുറച്ചുകൂടിയൊക്കെ ടേസ്റ്റ് ആയിരിക്കും കഴിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒന്ന് ഇളക്കിയെടുക്കുകയാണെങ്കിൽ. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും അതുപോലെ തന്നെ ഞാൻ പുതിനയിലയും ഇട്ടിട്ടുണ്ട്. അപ്പം മല്ലിയില മാത്രമേ ഉള്ളെങ്കിൽ മല്ലിയില ഇട്ടാലും മതി, ഞാൻ പിന്നെ പുതിനയിലയും കൂടി ഇട്ടുന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ കുറച്ചുകൂടി ഒന്ന് ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ ഈ ഇലകൾ ഇട്ടിട്ട്, ഈ ഇലകൾ നമ്മൾ സാധാരണ കറികളിലേക്ക് അവസാനമാണ് ഇടുന്നത്, ഇതിൽ ആദ്യം തന്നെ ഇട്ടാൽ ഈ മട്ടണിൽ ഈ ഇലയുടെയൊക്കെ ആ ടേസ്റ്റും കൂടി പിടിക്കും. അപ്പോൾ കുറച്ചുകൂടി ഒന്ന് നല്ലതായിരിക്കും ഇത് കഴിക്കാൻ. അപ്പോൾ ഇലകളൊക്കെ ഇട്ട് ഇളക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് റൈസ് ഇട്ട് കൊടുക്കാം. നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചതാണ് ഞാൻ ഇതിലേക്ക് ഇടുന്നത്. അപ്പം അതും കൂടി 4 കപ്പുണ്ട്. അപ്പോൾ അതനുസരിച്ചാണ് നമ്മളിനി വെള്ളം ചേർക്കുന്നത് ഇതിനകത്ത്. അപ്പോൾ ഈ 4 കപ്പ് റൈസ് ഇതിലേക്കിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കുന്ന സമയത്ത് ഒരുപാട് ഇട്ടങ്ങ് ഇളക്കി റൈസ് പൊടിച്ച് കളയരുത്. ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി ആ മസാല ആ റൈസിലൊന്ന് പിടിപ്പിക്കണം. അതിനു വേണ്ടി മാത്രം ഇളക്കി കൊടുത്താൽ മതി. മസാല റൈസിൻ്റെ എല്ലാ ഭാഗത്തും ഒന്ന് പിടിക്കുന്നവരെ ചെറിയ രീതിയിലൊന്ന് ഇളക്കിയെടുക്കണം. ഇപ്പം ഞാനിത് ഇളക്കിയെടുത്തിട്ടുണ്ട്, ഇത്രയൊക്കെ മതി. അപ്പോൾ ഇതൊക്കെ ഞാൻ ചെറിയ ഫ്ലെയിമിലിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച മട്ടൻ്റെ സ്റ്റോക്ക് ഒഴിക്കണം. ഇതിപ്പം 3 കപ്പുണ്ട്, 3 കപ്പ് മട്ടൻ്റെ നമ്മൾ നേരത്തെ കോരി വെച്ച സ്റ്റോക്കുണ്ട്. അപ്പോൾ അതിലേക്ക് ഇനി ഒരു 3 കപ്പ് ചൂടുവെള്ളം കൂടെ ചേർക്കണം. അപ്പോൾ 4 കപ്പ് അരിക്ക് നമുക്ക് വേണ്ടത് 6 കപ്പ് വെള്ളമാണ്. അപ്പോൾ നമ്മൾ ഈ വെള്ളത്തിന് പകരം 3 കപ്പ് മട്ടൻ്റെ സ്റ്റോക്കും അതുപോലെ തന്നെ ഒരു 3 കപ്പ് ചൂടുവെള്ളമാണ് ഒഴിച്ചത്. അപ്പോൾ നിങ്ങൾ മട്ടൻ വേവിച്ച് വരുമ്പോൾ 2 കപ്പ് മട്ടൻ സ്റ്റോക്കേ കിട്ടിയുള്ളെങ്കിൽ വെള്ളം ഒഴിക്കുമ്പോൾ 4 കപ്പ് വെള്ളം ഒഴിക്കണം. അപ്പോൾ എന്തായാലും 4 കപ്പ് റൈസിന് 6 കപ്പ് വെള്ളം വേണം. അപ്പോൾ അതനുസരിച്ച് തന്നെ എടുക്കണം. അതുപോലെ അരി അളന്നെടുത്ത കപ്പിൽ വേണം വെള്ളവും അളന്നെടുക്കാൻ. അരിയുടെയും വെള്ളത്തിൻ്റെയും അളവ് കറക്റ്റായാൽ മാത്രമേ നമ്മൾ ചോറ് വെന്ത് കഴിയുമ്പോഴും നല്ലതായിട്ട് കിട്ടുള്ളൂ. അല്ലെങ്കിൽ ചിലപ്പോൾ ചോറ് കുഴഞ്ഞു പോകും, അല്ലെങ്കിൽ വേകാതെ വരും. അതുകൊണ്ട് ശ്രദ്ധിച്ചെടുത്താൽ മതി. ഇനി ഇത് അടച്ച് വെച്ച് ചെറിയ ഫ്ലെയിമിൽ വേവിക്കണം. ഏറ്റവും കുറഞ്ഞ ഫ്ലെയിമിലിട്ട് വേണം വേവിക്കാൻ. വെള്ളം ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ പിന്നെ ഫ്ലെയിം കുറച്ച് വെച്ച് വേണം വേവിച്ചെടുക്കാൻ. അതുപോലെ പെട്ടെന്ന് കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ പാത്രത്തിൻ്റെ അടിയിൽ ഒരു ദോശക്കല്ലോ എന്തെങ്കിലും വെച്ചിട്ട് അതിൻ്റെ പുറത്തിട്ട് വേവിക്കുവാണെങ്കിൽ പെട്ടെന്ന് അടിയിൽ പിടിക്കത്തില്ല. ഇപ്പോൾ നമ്മുടെ റൈസ് റെഡിയായി വന്നിട്ടുണ്ട്. അതിൻ്റെ വെള്ളമൊക്കെ മാറി പൊടിഞ്ഞു പോകാതെ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഞാനിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റുവാണ്. നല്ല മണമൊക്കെ വരുന്നുണ്ട്, അതുപോലെ എല്ലാം നല്ല പാകമായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലുബീസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യണം. കൂടാതെ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.